സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഒരു റോമൻ ശതാധിപൻ നാഥന്റെ അടുത്ത് തന്റെ പ്രിയപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടി രോഗസൗഖ്യം തേടി വരികയാണ്. മത്തായി 8:5-11 വരെ അവന്റെ പായസ് ചെക്കന് വേണ്ടി എന്നാണ് അക്ഷരാർത്ഥത്തിൽ. ലൂക്ക 7 ഡൂളോ സേവകൻ എന്നാണ് ഇതെടുത്ത് പറയപ്പെടുന്നത്. സമാനമായ വിവരണത്തിൽ യോഹന്നാൻ 4 അത് പുത്രൻ ഊയോസ് തന്നെയാണെന്നും. അതിനാൽ ഈ കുട്ടി ശതാധിപന്റെ സേവകനാണോ പുത്രനാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാനാകില്ല. ദൈവത്തിൻ്റെ സേവകരായ നമ്മൾ അവിടുത്തെ പുത്രരുമാണ് എന്ന സത്യം ഒരു വിദൂര ബന്ധമുള്ള ആശയമായി ഇവിടെ ചേർത്ത് വയ്ക്കട്ടെ. ലൂക്ക 7 ഈ ശതാധിപൻ നേരിട്ട് വരുന്നില്ല, പകരം ജനപ്രമാണികൾ അവനുവേണ്ടി ശുപാർശ ചെയ്യുകയാണ്. അവർ പറയുന്നത് ഈ മനുഷ്യൻ യഹൂദരെ സഹായിക്കുകയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ്. ആ കണക്കിന് അവൻ മതിപ്പും യോഗ്യതയും ഉള്ളവനാണ്, ആക്സിയോസ്. കഴിഞ്ഞയാഴ്ച വെളിപാട് 4-5 നാം കണ്ടിരുന്നു കുഞ്ഞാട് യോഗ്യനാണ് എന്ന സ്വർഗീയ ഗാനം. ആക്സിയോസ്, യോഗ്യൻ. മനുഷ്യർ ഒരു യോഗ്യത കൽപ്പിക്കുകയാണ് ഈ ശതാധിപന്, അവന്റെ അധികാരത്തിനും നിലവാരത്തിനും ഇണങ്ങും വിധം. എന്നാൽ ശതാധിപനാകട്ടെ തന്റെ അധികാരഭാവങ്ങളെ ദൈവത്തിന്റെ പരമാധികാരത്തെ എക്സൌസിയ തിരിച്ചറിയാനാണ് വിനിയോഗിച്ചത്. എങ്ങനെ താൻ ഈ നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയുടെ പ്രവാഹമാണെന്ന് അവൻ നാഥനോട് പറയുകയും ചെയ്യുന്നു. ഞാൻ യോഗ്യനല്ല അങ്ങ് എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ, അങ്ങ് ഒരു വാക്കരുൾ ചെയ്താൽ മാത്രം മതി. ആ പ്രഖ്യാപനം അവന്റെ വിശ്വാസത്തിന്റെ സൗന്ദര്യമായി മാറുകയാണ്. നാഥൻ അതിനെ അത്രമേൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിൽ ആർക്കുമില്ലാത്ത വിധം അത്ര ശ്രേഷ്ഠമായ വിശ്വാസം. തത്വശാസ്ത്രത്തിൽ ആക്സിയോളജി എന്നൊരു ശാഖയുണ്ട്, മൂല്യങ്ങൾ, യോഗ്യതകൾ, വേർത്ത് ആൻഡ് വാല്യൂ അധികരിച്ച് പഠിപ്പിക്കുന്നത്. സത്യവും സൗന്ദര്യവും ധർമ്മവും ഇതൊക്കെയാണ് സാധാരണ അടിസ്ഥാനപരമായ മൂല്യധാതുക്കൾ. ആര് എന്ത് എങ്ങനെ യോഗ്യനെന്ന് വിളിക്കപ്പെടാം എന്ന് തലനാരിഴ കീറി പരിശോധിക്കുന്ന ചിന്താധാര. ആക്സിയോസ് യോഗ്യൻ. ഇന്നിതാ ഏഷ്യ 4:2-6 വരെ ഇപ്രകാരം ദൈവം നമുക്ക് കൽപ്പിച്ചു നൽകുന്ന യോഗ്യതകളെയും ദൈവം ചാർത്തി തരുന്ന സൗന്ദര്യത്തെയും ദൈവം നൽകുന്ന വിശുദ്ധിയെയും കുറിച്ചാണ് വിവരിക്കുന്നത്. അവിടുന്ന് നൽകുന്ന ബഹുമതിയും ശോഭയും. നാം പരിശുദ്ധരാകുന്നത് ദൈവം നമ്മെ കഴുകുമ്പോൾ മാത്രമാണ്. ദൈവത്തിന്റെ നീതിനിഷ്ഠമായ കാരുണ്യത്തിലാണ് നാം ശുദ്ധിയുള്ളവരാകുന്നത്. അവിടുന്ന് നമ്മുടെ ഈ പുറപ്പാട് വഴികളിൽ നമുക്ക് സൂര്യതാപത്തിന്മേൽ മേഘത്തണലായും ഇരുളിൽ തീത്തൂണുമായി മാറുന്നു. ഇന്നലെ ഏഷ്യ 2:2-4 വരെ പറഞ്ഞതിന്റെ സമാന്തരമാണ് ഈ പാഠഭാഗം. എങ്ങനെ രക്ഷ സാർവജനീയമായി കടന്നുവരുന്നുവെന്ന് ഇന്ന് വിജാതീയനായ ശതാധിപനും അത് കണ്ടെത്തുന്നുണ്ടല്ലോ. ദൈവം നമ്മെ ജീവന്റെ മായാത്ത രേഖയിൽ പേരെഴുതി ചേർക്കുകയാണ്. അതാകട്ടെ പുതിയ ജെറുസലേമിലെ അംഗത്വ രേഖയാണ്. അവിടെ ജീവനദി കവിഞ്ഞൊഴുകുന്നു, എല്ലാ അശുദ്ധിയെയും രക്തക്കറയെയും കഴുകി മാറ്റുന്നു. നമ്മിലെ പാപത്തിഴക്കങ്ങളെയും മാലിന്യങ്ങളെയും നീക്കിക്കളയുന്ന ദൈവിക ജീവന്റെ സമൃദ്ധിയാണത്. അത് നമുക്ക് യോഗ്യത നൽകുന്നു. ഏഷ്യ 4:2 എന്ന് പറയുന്നുണ്ട് ദൈവത്തിന്റെ ഒരു മുള പൊട്ടിപ്പുറപ്പെട്ടു വരുമെന്ന്. ചില പണ്ഡിതർ കരുതുന്നത് ദൈവത്തിന്റെ ശോഭ പരന്നുവരും എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നാണ്. എന്നാൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നാം കാണുന്നുണ്ട് ദൈവത്തിന്റെ ഈ ഉയർന്നു വരുന്ന പുതുനാമ്പിനെ. ഉദാഹരണം ജെറമിയ 23:5-33:15. പക്ഷേ ജെറമിയയിൽ ദാവീദ് ഭവനത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതെപ്പോഴും പരാമർശിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഇത് ദാവീദ് പുത്രനായ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ്. നാം ഇന്നലെ കണ്ടതുപോലെ ഇന്നും സങ്കീർത്തനം 122 നവജെറുസലേമിൽ ചെന്നെത്തുന്ന തീർത്ഥാടകൻ അവിടെ ദാവീദ് ഭവനത്തിന്റെ സിംഹാസനങ്ങൾ കാണുകയാണ്. അത് സങ്കീർത്തകനെ പുളകം കൊള്ളിക്കുന്നു. യഥാർത്ഥത്തിൽ അത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. അവൻ നീതിയിലും സ്നേഹത്തിലും ലോകത്തെ വിധിക്കുന്നു. ഈ വിധി തിരിച്ചറിയുന്നവൻ സദാ സമാധാനം വാരി വിതറുകയാണ്. നിന്നിൽ വസിക്കുന്ന എന്റെ അരുമയായ സഹചര്യപ്രതി ജെറുസലേമേ നിനക്ക് സമാധാനം. നിന്നിൽ വസിക്കുന്ന എന്റെ ദൈവത്തെ പ്രതി ജെറുസലേമേ നിനക്ക് സമാധാനം. ഞാനും സഹചരും ദൈവവും അങ്ങനെ സ്നേഹത്തിൽ അലിയുന്ന ഒരു സമാധാന തീരമാണ് ജെറുസലേം.